നമസ്കാരം. എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മത്ത് റോസ്റ്റാണ്. നമ്മൾ വീട്ടിൽ എല്ലാവരും കറിയൊക്കെ വെക്കും, പക്ഷെ മത്ത് റോസ്റ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മത്തി റോസ്റ്റിനുള്ള മത്തി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ലൈറ്റ് മസാലയാണ് നമ്മളിട്ട് ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ നോക്കാം. നമുക്ക് കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, കാ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് 6 മീഡിയം സൈസിലുള്ള മത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കതിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം എല്ലാ മത്തിയിലും. നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള നമ്മുടെ മത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പാൻ നന്നായി ചൂടായിരിക്കുകയാണ്. നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മത്തി ഫ്രൈ ചെയ്തെടുക്കാം. മത്തി നമ്മൾ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ആക്കുന്നത് മത്തി പെട്ടെന്ന് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ആക്കുന്നത്. നമ്മുടെ മത്തി ഫ്രൈ ആയി റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് റോസ്റ്റിനുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഗ്രേവിക്കുള്ള എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് മീഡിയം 2 സവാള നീട്ടത്തിലരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ദണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാളയിൽ 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വരണ്ടു വരണം. അതുവരെ നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഫ്രൈ ചെയ്യാൻ വെച്ച മത്തിയുടെ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സവാള ചെറുതായി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പച്ചമുളകും സവാളയും കൂടെ നന്നായി വാടി വരണം. നമ്മുടെ മത്തി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ മത്തി വറുത്ത എണ്ണ നമുക്ക് ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മത്തി വറുത്ത എണ്ണ മാറ്റിക്കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗ്രേവിയിൽ കിടന്ന് നന്നായി സോട്ടായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മത്തിയുടെ ആ ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ നിന്ന് കിട്ടും. നമ്മുടെ സവാള നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ക്രഷ് ചെയ്തെടുത്തതാണ് മിക്സിക്കകത്ത്. നന്നായി സവാളയുടെ ഇട്ട് പച്ചമണം മാറുന്നതും വരെ നന്നായി നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തിട്ടത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 തക്കാളി നീട്ടത്തിലരിഞ്ഞത് കനം കുറച്ച് നീട്ടത്തിലരിഞ്ഞാണ് ഇട്ട് കൊടുക്കാം. തക്കാളിയും സവാളയും കൂടെ നന്നായി ഒന്ന് മൂത്ത് വരണം.
തക്കാളി നീട്ടത്തിൽ തന്നെ അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ചെറുതായി അരിഞ്ഞിട്ടാലും നല്ലതാണ്. തക്കാളി നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് രണ്ട് കഷ്ണം കൊടമ്പുള്ളി ഇട്ട് കൊടുക്കാം. കൊടമ്പുള്ളിയുടെ വെള്ളം മാറ്റി വെക്കാം. പൊടിയിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗ്രേവി നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് പൊടികളിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് മൂത്ത് വരേണ്ടതായിട്ടുണ്ട്. ഇതുവരെ നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയിൽ പൊടികളൊക്കെ കടന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് നമ്മുടെ മസാല മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് ലൂസായി പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു സെമി ഗ്രേവിയിൽ റോസ്റ്റ് പരുവത്തിൽ നിന്നാൽ മതി. നമുക്കിനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ 1/4 ടീസ്പൂൺ ഇട്ടതാണ് സവോളയിൽ, അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മത്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പൊടിയാത്ത രീതിയിൽ മത്തി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല എല്ലാത്തിലോട്ടും പിടിപ്പിക്കുക. നമ്മുടെ മസാലയിൽ നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്ന മാറ്റി നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ലൈം ജ്യൂസാണ്. ചൂടായി വരുന്ന നമ്മുടെ ഗ്രേവിയിലോട്ട് നാടൻ കരിയാപ്പില സല ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. പുളിയും ഉപ്പും എല്ലാം നന്നായിട്ട് മത്തിയെല്ലാം പിടിക്കാനാണ്. നമ്മുടെ മസാല നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മത്തി റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. നമ്മുടെ അടിപൊളി മത്തി റോസ്റ്റ് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മത്തി റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ മത്തി റോസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം വാരി വിതറണം. താങ്ക് യു.